പൂരം കലക്കിയും ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ ചെന്നൈയിൽ ചോദ്യം ചെയ്തിരിക്കുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നിന്നും ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ മാസപ്പടി വാങ്ങിക്കൂട്ടിയെന്ന കേസിലാണ് നിർണായക നീക്കം നടക്കുന്നത് എസ് എഫ് ഐ ഒ അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മൊഴിയെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചെന്നൈയിലെ ഓഫീസ് എത്തി എസ് എഫ് ഐ ഒ അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദ് വീണാ വിജയനിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതെങ്കിലും ഇന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് കേസ് ഏറ്റെടുത്ത് പത്തു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ നടപടി രണ്ട് വട്ടം വീണാ വിജയനിൽ നിന്നും മൊഴിയെടുത്തതായാണ് സൂചന ലഭിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്നും മുഖ്യമന്ത്രി പിണറായിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ മാസപ്പടിയായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പണമിടപാട് നടത്തിയെന്നാണ് കേസ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ആർഒസി സംഘം തുടങ്ങിവെച്ച വിശദ അന്വേഷണത്തിൽ ഇത് വളരെ വ്യക്തമായിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പിന്നീട് അത് ഏറ്റെടുത്തു വീടയ്ക്കെതിരായ മാസപ്പടി കേസിൽ സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നുമൊക്കെ നേരത്തെ എസ് എഫ് ഐ ഒ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പരാതി നൽകിയതിപ്പോൾ ബി ജെ പി നേതാവായിട്ടുള്ള ഷോൺ ജോർജ് ആണെങ്കിലും ബി ജെ പി ഈ കേസ് തള്ളിക്കളയാനുള്ള സാധ്യതകളാണ് കാണുന്നത് പൊതുവെയുള്ള ഒരഭിപ്രായ പ്രകാരം മുഖ്യമന്ത്രി തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ തൃശൂർ പൂരം കലക്കിയിട്ടെങ്കിലും സുരേഷ് ഗോപിയെ രക്ഷിച്ച പോലെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തു നിൽക്കുന്ന ബി ജെ പിയെ രക്ഷിക്കാനുള്ള തന്ത്രമാണ് ഈ മൊഴിയെടുക്കൽ എന്നുകൂടി സംശയിക്കുന്നവരുണ്ട് സി പി എമ്മിന് പാലക്കാട് കിട്ടാൻ സാധ്യതയില്ലെന്നും ബി ജെ പിക്ക് ഏറെ സാധ്യതയുണ്ടെന്നും കാണുമ്പോൾ ഒരു കൈ സഹായം ചോദിക്കുന്നതിന് വേണ്ടി പിടിമുറുക്കുകയാണ് ബി ജെ പി നേതൃത്വം ഈ മൊഴിയെടുപ്പിലൂടെയെന്നാണ് സംശയം ഏതായാലും തൃശ്ശൂരിന്റെ പേരിൽ കുറച്ചു മാസം രക്ഷപ്പെട്ട മുഖ്യമന്ത്രിയും മകളും പാലക്കാടും ജയിക്കുന്നതോടെ പൂർണമായും രക്ഷപ്പെടുമെങ്കിൽ അതല്ലേ പാർട്ടിയുടെ ഭാവിക്ക് നല്ലത് എന്ന് കരുതുന്നവരും ഉണ്ടാകാം അങ്ങനെയുള്ള പാർട്ടി സ്നേഹികളെ ഒരു ബൂത്തിൽ പത്ത് പേരെ മാറ്റി ചിന്തിപ്പിച്ചാൽ തന്നെ പാലക്കാട് ബി ജെ പി ജയിച്ചു കയറുമെന്നതും പറയുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന് പ്രഥമ ദൃഷ്ട്യ ആദ്യം തന്നെ അന്വേഷിച്ചവർ തെളിയിച്ചിട്ടും അതിന് ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകുന്നത് ബി ജെ പി നേതൃത്വത്തിന്റെ അറിവോട് കൂടി എന്ന് പറയുമ്പോൾ ഇനി അറിയാനുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് വീണാ വിജയനെതിരെ നിർണായക നീക്കം എന്നൊക്കെ പറഞ്ഞ് കൂവുന്നവർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അതിനോടൊപ്പം കൂട്ടി വായിക്കുന്നത് നല്ലതായിരിക്കും